കർണാടകയിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ബി ജെ പിയുടെ പ്രകടന പത്രിക. ഇതിനായി രൂപീകരിക്കുന്ന ഉന്നതതല സമിതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ തീരുമാനങ്ങളെന്ന് പ്രകടന പത്രിക വിശദീകരിക്കുന്നു. 15 വാഗ്ദാനങ്ങളടങ്ങിയ പ്രകടന പത്രിക ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയാണ് ബംഗളൂരുവിൽ പുറത്തിറക്കിയത്. എല്ലാ ബി പി എൽ വീടുകൾക്കും ദിവസവും 1.5 ലിറ്റർ നന്ദിനി പാലും മാസം തോറും 5 കിലോ ധാന്യവും സൗജന്യമായി നൽകുമെന്നും പത്രികയിൽ പറയുന്നു. മാനവവിഭവശേഷി വികസനത്തിനായുള്ള അക്ഷര പദ്ധതിയും വാർഡ് തോറും നന്മ ക്ലിനിക്കും ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നു. മുതിർന്ന പൗരന്മാർക്ക് വാർഷിക സൗജന്യ മെഡിക്കൽ ചെക്കപ്പും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നുണ്ട്. സീറ്റ് നൽകാതെ തടഞ്ഞതുകൊണ്ടോ മുഖ്യമന്ത്രി പദവിയുടെ പേരിലോ അല്ല താൻ ബി ജെ പി വിട്ടതെന്ന് മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടർ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ഒരു സുപ്രഭാതത്തിൽ വിരമിക്കൽ കത്ത് നൽകാനും വേണമെങ്കിൽ അതിന് മാതൃക നൽകാമെന്നും പറഞ്ഞ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ അപമാനിച്ചു. തെരഞ്ഞെടുപ്പിൽ കർണാടക ബി ജെ പി തകർന്നടിഞ്ഞാൽ അതിന് കാരണം ബി എൽ സന്തോഷും കൂട്ടരുമായിരിക്കുമെന്നും ഷെട്ടർ തുറന്നടിക്കുന്നു. സ്വന്തം തട്ടകമായ ഹുബ്ബള്ളി ധാർവാഡ് മണ്ഡലത്തിൽ വിപുലമായ പ്രചാരണത്തിനല്ല ഷെട്ടർ ഒരുങ്ങുന്നത്. മണ്ഡലത്തിലെ ഓരോ വീടുകളിലും കയറിയിറങ്ങി തന്നെ ചതിച്ച ബി ജെ പി എന്തുകൊണ്ട് വിട്ടു എന്ന് അദ്ദേഹം പറയുകയാണ്. ഹുബ്ബള്ളി ധാർവാഡ് എന്ന മണ്ഡലം കൈവെള്ളയിൽ എന്ന പോലെ അറിയാം ജഗദീഷ് ഷെട്ടർക്ക്. ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഈസി വാക്ക് ഓവർ ആയിരുന്നു ഷെട്ടർക്ക് ഇത്തവണ. എന്നാൽ ജൻസംഘ് കുടുംബത്തിൽ നിന്ന് വന്ന 30 വർഷം പ്രവർത്തിച്ച പാർട്ടി വിട്ടു ഷെട്ടർ. ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനങ്ങൾക്ക് മുന്നിലെത്തുകയാണ്. Not claiming any chief minister post and other things. Simply, I want to become the MLA and serve the people. തന്നെ അപമാനിച്ചിറക്കി വിടുകയായിരുന്നു ബി ജെ പി എന്ന് തുറന്നടിക്കുന്നു ഷെട്ടർ. കർണാടകയിൽ ബി ജെ പി തകർന്നടിഞ്ഞാൽ അതിന് കാരണം ബി എൽ സന്തോഷും കൂട്ടരുമാകും. ടെലിഫോൺ മീ മോർണിംഗ് 7 o'clock. മിസ്റ്റർ ഷെട്ടർ, യു ഡിനൈഡ് ദ ടിക്കറ്റ്. പാർട്ടി ഹാസ് ഡിനൈഡ് ദ ടിക്കറ്റ് ആൻഡ് യു ഇമ്മീഡിയറ്റ്ലി ഗിവ് ദ പ്രസ് സ്റ്റേറ്റ്മെന്റ്. ഐ ആം ഗോയിങ് ടു റിട്ടയർ ഫ്രം ദ ഇലക്ട്രിക്കൽ പോളിറ്റിക്സ്. And I will send one model letter. You please take it and fill it and sign it to send to the party. This is a very rude behavior. At least senior leader, how to treat them? He don't know what is diplomacy. Bill Santosh, he is doing all these things. Mishandling up everything. ബിഎൽ സന്തോഷിന്റെ അടുത്ത അനുയായിയായ മഹേഷ് തെങ്ങിനേക്കായി ആണ് ഷെട്ടറിന്റെ എതിർ സ്ഥാനാർത്ഥി. കോൺഗ്രസ് 150 സീറ്റ് വരെ നേടി അധികാരത്തിൽ വരുമെന്ന് തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രവചിക്കുന്നുവെന്ന് പറയുന്ന ഷെട്ടർ സജീവ പ്രചാരണം തുടരുകയാണ്. സ്വന്തം തട്ടകം നിലനിർത്തുന്നതിനൊപ്പം ഭൂരിപക്ഷം കുറയാതെ മികച്ച വിജയം നേടിയാൽ അത് കോൺഗ്രസിൽ ഷെട്ടറിന് പല പദവികളിലേക്കുമുള്ള വാതിൽ തുറക്കും. ഹുബ്ബള്ളിയിൽ നിന്ന് അജീഷ് വെഞ്ഞാറമൂടിനൊപ്പം സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്.